ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഇന്ന് നമ്മൾ ടേബിൾ ടാഗിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറെ ഫയലിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ടേബിൾ ടാഗ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഐഡി ഉണ്ട്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തത് വേറൊരാൾക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ടേബിൾ ടാഗാണ് യൂസ് ചെയ്യാറ്. കാരണം അത് നമുക്ക് റോസ് ആൻഡ് കോളംസിൻ്റെ ഓർഡറിൽ കിട്ടും. ഇപ്പം നിങ്ങളൊരു എക്സൽ ഷീറ്റ് തുറന്നാൽ നിങ്ങൾക്ക് കാണാം, റോ ആൻഡ് കോളം ഓർഡറിലായിരിക്കും അത്. ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും നമുക്ക് ഈ ടേബിൾ ടാഗ് കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനായി നമ്മൾ ആദ്യം ടേബിൾ എന്ന് പറഞ്ഞ് ഒരു ടാഗ് ഓപ്പൺ ചെയ്യും, ടേബിൾ ടാഗിന് വേണ്ടിയിട്ട്. അതിനുള്ളിൽ ആദ്യം വരുന്ന രണ്ട് മെയിൻ ടാഗുകളാണ് ടി എച്ച് ടാഗ് ആൻഡ് ടി ബോഡി ടാഗ്. ഈ ടി എച്ച് ടാഗിൻ്റെ ഉള്ളിലാണ് ഹെഡർ മൊത്തം വരാം. ഫോർ എക്സാമ്പിൾ ഐ ഡി, നെയിം, പിൻ കോഡ്, അഡ്രസ് എക്സെട്ര, ഇത് മൊത്തം ടി ഹെഡിൻ്റെ ഉള്ളിലായിരിക്കും വരാം. ഇനി ടി ബോർഡിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ ഡാറ്റ മൊത്തം വരുന്നത്. ഇപ്പോൾ ടി ഹെഡിൻ്റെ ഉള്ളിൽ ഐ ഡി നെയിം ഒക്കെ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽ, അതായത് ഐ ഡി നമ്പർ 1, നെയിം ഇസ് ജോൺ, അതൊക്കെ വരുന്നത് ഈ ടി ബോർഡിൻ്റെ ഉള്ളിലായിരിക്കും. കാരണം അതാണ് അതിൻ്റെ ഡേറ്റ. അപ്പോൾ ടി ഹെഡിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ടി ആർ ഡിഫൈൻ ചെയ്യും. ഇതിന് പറയുന്നതാണ് റോ. ടേബിളിൻ്റെ റോക്കാണ് ടി ആർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡേറ്റയും ഹെഡറും ഡേറ്റ ഒക്കെ ടി ആറിൻ്റെ ഉള്ളിലായിരിക്കും ഇടേണ്ടത്, ഓരോ റോയിൽ ഉള്ള ഡേറ്റാസൊക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇനി ടി ആറിൻ്റെ ഉള്ളിൽ ആദ്യം വരുന്ന ടാഗാണ് ടി എച്ച് ടാഗ്. ഇതായിരിക്കും ഹെഡർ ടാഗ്. അപ്പോൾ ആദ്യം ടി എച്ച് ടാഗ് ഇട്ടു, അത് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനാണ്. അല്ലാണ്ട് ഈ ടാഗ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഈ ടി എച്ച് ടാഗ് എടുത്ത് കളഞ്ഞാൽ പോലും ഇത് വർക്കാവും. പക്ഷേ ഇത് ജസ്റ്റ് യൂസർ ഇപ്പോൾ കോഡ് ചെയ്യുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കോഡ് വേറൊരാൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ആ ഇതാണ് ഹെഡ് ടാഗ്, ഇത് ബോഡി ടാഗ് എന്ന് പറയാൻ. അത് വേർതിരിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതിനു വേണ്ടി വെറുതെ ഉപയോഗിക്കുന്ന ഒരു ടാഗാണത്, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ടി എച്ച് ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൻ ടാഗാണ് ടി ആർ ടാഗ്, അതാണ് റോ ടാഗ്. പിന്നെ വരുന്നതാണ് ടി എച്ച് ടാഗ്. ഇതിനുള്ളിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുക ഐ ഡി. പിന്നെ അടുത്തത് വേണം നമുക്ക് നെയിം, ഇമെയിൽ, പിൻ കോഡ്, ഇത് രണ്ടും ഇതിനുള്ളിൽ ഡിഫൈൻ ചെയ്യാം. നെയിം, ഇമെയിൽ ആൻഡ് പിൻ കോഡ്, ഇതായിരിക്കും ഹെഡർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഹെഡറിൽ ഈ നാലെണ്ണം വന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ കൊടുക്കണം. ഐ ഡിക്ക് വണ്ണും നെയിമിന് നെയിമും ഒക്കെ കൊടുക്കണമല്ലോ. അത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അത് ടി ബോർഡിനുള്ളിലായിരിക്കും എഴുതാം. ഇവിടെ എഴുതരുത്, കാരണം ഇതിനുള്ളിൽ നിന്ന് എന്ത് എഴുതി കഴിഞ്ഞാലും അത് എക്സ്ട്രാ ആയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഈ നാല് ഹെഡറിന് നാല് ഡേറ്റ കൊടുക്കണമെങ്കിൽ നമ്മൾ അത് ടി ബോർഡിനുള്ളിൽ കൊടുക്കും. ഇതേപോലെ ടി ആർ ഇടും, കാരണം അത് റോയാണല്ലോ. ഇത് ഇതിൻ്റെ ഓർഡർ വരുന്നത് വെച്ചാൽ റോ വൈസ് ആയിരിക്കും നമ്മൾ ഡേറ്റ കൊടുക്കുന്നത്. കാരണം ടേബിൾ ആണല്ലോ. അപ്പോൾ വൺ എന്ന് പറയും, അതിൻ്റെ ഡേറ്റ ഇവിടെ കൊടുക്കും, ടു ഡേറ്റ ഇങ്ങനെ കൊടുക്കും. അതേപോലെ ഈ ടി ആറിൻ്റെ ഉള്ളിൽ വരുന്ന ടാഗാണ് ടി ഡി ടാഗ്. ഇത് ടി എച്ച് ടാഗ് ഡേറ്റ ഹെഡർ ഡിഫൈൻ ചെയ്യാനും ടി ഡി ടാഗ് അതിൻ്റെ ഡേറ്റ ഡിഫൈൻ ചെയ്യാനും, അത്ര ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിനുള്ളിൽ നമ്മൾ ഐ ഡി വൺ കൊടുക്കും, അതിന് അതിൻ്റെ ഹെഡിങ്ങിന് സിമിലർ ആയിട്ടുള്ളത്. നെയിം നമുക്ക് ജോൺ കൊടുക്കാം, ജോൺ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഇമെയിൽ ജോൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. ലാസ്റ്റ് ആയിട്ടുള്ള പിൻ കോഡ് നമുക്ക് വരുന്നത് 56, ഇതിലൊരു നമ്പർ കൊടുക്കാം. ഇതിപ്പോൾ ഇനി സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ നല്ല രസത്തിൽ ഒരു റോ ആൻഡ് കോളം ഓർഡറിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ സെറ്റ് കിട്ടി. ഇതിപ്പോൾ നിങ്ങൾക്ക് ടേബിളാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ലൈനൊക്കെ എവിടെ നിങ്ങൾ ചോദിക്കും. നമ്മൾ മെയിൻ അത് സി എസ് എസിലാണ് ഉപയോഗിക്കാറ്, സി എസ് എസിലാണ് നമ്മൾ അതിൻ്റെ സ്റ്റൈൽ ചെയ്തെടുക്കുക. പക്ഷേ ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമുക്കിവിടെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു ലൈൻ, ഒരു ബോർഡർ ഇടാം. അതിന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ബോർഡർ. ഇതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ 1 പിക്സൽ കൊടുത്താൽ ഇത് മൊത്തം ഒരു ടേബിളിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. കണ്ടോ? ഇനി ഇത് ഇത് വെച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. സി എസ് എസ് ഉപയോഗിക്കാണ്ട് തന്നെ ടേബിളിൻ്റെതായി കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമ്മൾ ആട്രിബ്യൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ആങ്കർ ടാഗിന് എച്ച് എഫ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതായത് ഒരു എലിമെൻറ്റിന് അഥവാ ഒരു ടാഗിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അത് ഞാൻ പ്രോപ്പറായിട്ട് അടുത്ത ട്യൂട്ടോറിയൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
ഇനി ഇത് നമുക്കൊരു ഫുൾ വിഡ്ത്തിൽ കിടക്കണമെങ്കിൽ ഇതിനും സി എസ് എസ് വേണ്ട, വെറുതെ വിഡ്ത്തിൽ 100% എന്ന് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഫുൾ വിഡ്ത്തിൽ കിടക്കും. ഇനി ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിപ്പോൾ ഇനി അടുത്ത ഡാറ്റ ഞാൻ അടിയിലിടാം, കാരണം ഇവിടെ ഞാൻ ഹെഡറിൻ്റെ അടിയിലിടാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടീ ബോർഡിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇടാമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ സിമ്പിളാണ്, ഇതിനുള്ളിൽ കൊടുക്കരുത് ഇനി, കാരണം ടി ആറിൻ്റെ ഉള്ളിൽ ഈ നാല് ഡാറ്റ മാത്രമേ ഇടാൻ പാടുള്ളൂ, കാരണം നാല് ഹെഡറല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നാല് നിർത്തും. ഇനി അതിൻ്റെ അടിയിൽ വേറൊരു റോയും കൂടി വേണമെങ്കിൽ ഇതേപോലെ കോപ്പി പേസ്റ്റ്, ഈ റോ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കാരണം ടി ആർ എന്ന് വെച്ചാൽ റോയാണ്, ടി ഡി എന്ന് വെച്ചാൽ ഡേറ്റയാണ്. അപ്പോൾ നമ്മൾ ഒരു റോ കൂടി എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യാൻ അതേപോലെ ഒരു ടി ആർ കൂടി ഇടും. അപ്പോൾ ഇതാ അടിയിൽ തന്നെ വേറൊരു ഡേറ്റയും കൂടി വേണം. ഇത് എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് ഈ ടി ആർ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം ടേബിൾ ടാഗിനെ കുറിച്ചുള്ള. ഇതിൻ്റെ രണ്ട് ആട്രിബ്യൂട്ടാണ്, ഒന്ന് സെൽ പാഡിംഗ് എന്ന് പറയും. ഈ സെൽ പാഡ് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു 5 ഇടുന്നു. ഈ സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പേരും ഈ ഹെഡറും അല്ലെങ്കിൽ ഈ ഡാറ്റയും പിന്നെ അതിൻ്റെ ബോർഡറും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് സെൽ പാഡിംഗ്. പാഡിംഗ് മാർജിൻ എന്തൊക്കെ നിങ്ങൾ സി എസ് എസ് ട്യൂട്ടോറിയൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് പറ്റെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. സി എസ് എസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാവുന്നതായിരിക്കും. ഇതിപ്പോൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ വീതി കൂടി. ഇന്നിപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ ഇവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്താൽ പിന്നെയും അതിൻ്റെ ഡിസ്റ്റൻസ് കൂടി, വിഡ്ത്തും ഹൈറ്റും. ഈ എലമെൻറ്റും അതിൻ്റെ ബോർഡറും തമ്മിലുള്ള സ്പേസിങ്ങിനാണ് നമ്മൾ സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നുണ്ട് സെൽ സ്പേസിങ്. സെൽ സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡറും അതിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ബോർഡറും, എക്സാമ്പിൾ ഈ മേലെ കാണുന്ന ബോർഡറും ഈ സൈഡിൽ കാണുന്ന ബോർഡറിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ സെൽ സ്പേസിങ് ഉപയോഗിക്കുന്നത്. കണ്ടോ ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടി, ഇപ്പം ഞാനിതൊരു 10 ആക്കി കഴിഞ്ഞാൽ ഇനിയും ഡിസ്റ്റൻസ് കൂടുന്നതായിരിക്കും. അതിനാണ് സെൽ സ്പേസിങ് എന്ന് പറയുന്നത്. ഈ ടേബിളൊക്കെ നമുക്ക് പല സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും സി എസ് എസ് ഉപയോഗിച്ച്. അത് നമ്മൾ വരുന്ന ട്യൂട്ടോറിയൽസിലൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് ഒന്നുകൂടിയും റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ടേബിൾ ടാഗ് ഇട്ടു, ഇത് ആദ്യം ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂഷനോ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ് ഓക്കെ, കാരണം അത് നമുക്ക് സി എസ് എസ് സ്റ്റൈൽ ചെയ്യാൻ പറ്റുകയാണല്ലോ, അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ടേബിൾ ടാഗ് ഇട്ടു. ടേബിൾ ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ട് മെയിൻ ടാഗ്സ് ആണ് ടി എച്ച് ടാഗും ടി ബോഡി ടാഗും. ഈ രണ്ട് ടാഗാണ് ഇതിൻ്റെ മെയിൻ ടാഗ്സ്, കാരണം ഇതിനുള്ളിലാണ് നമ്മൾ ഹെഡറാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടി എച്ചിൻ്റെ ഉള്ളിൽ വരുന്ന ടാഗുകളാണ് ടി ആർ ടാഗ് ആൻഡ് ടി എച്ച് ടാഗ്, കാരണം അത് ഹെഡർ ടാഗാണ് ടി എച്ച് എന്ന് പറഞ്ഞാൽ. ടി ആർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു റോ മാത്രം, ഈ ഒരു സിംഗിൾ ലൈനാണ് റോ എന്ന് പറയുന്നത്, ഇതിന് കോളം എന്നും. അപ്പോൾ ഈ ഒരു റോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി ആർ ഇടുന്നത്. അതിനുള്ളിൽ എത്ര കോളം വേണോ അത് നമ്മൾ ടി എച്ച് ഉപയോഗിച്ച് ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ടി എച്ച് ഉപയോഗിച്ച് നമുക്ക് ഹെഡർ കിട്ടി. ഇനി അതിൻ്റെ ഡേറ്റ കൊടുക്കാനായി നമ്മൾ അതേപോലെ ഒരു ടി ആർ ഇടും ടി ബോർഡിൻ്റെ ഉള്ളിൽ, എന്നിട്ട് അതിനൊരു ടി ഡി കൊടുക്കും. കാരണം ഇവിടെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ടി എച്ചും കൊടുക്കാം, ഒരു എക്സാമ്പിൾ കാണിച്ചു വേണ്ടിയിട്ട്. പക്ഷേ അതും ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. കണ്ടോ? അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്താൽ അത് ഹെഡർ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ വേറെ കളറാക്കാം സി എസ് എസ് ഉപയോഗിച്ചിട്ട്, വേറെ ബ്ലൂവോ ഗ്രീനോ അങ്ങനെ എന്ത് വേണമെങ്കിലാക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും അത് ടി ഡിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടായിരിക്കും ഇത്, കാരണം അത് ഡാറ്റ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമുക്ക് ഇനിയും കുറച്ച് ടാഗ്സ് എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ സി എസ് എസിൻ്റെ ട്യൂട്ടോറിയൽ പോകുന്നതായിരിക്കും. ഇതുവരെ കണ്ട ട്യൂട്ടോറിയൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. താങ്ക് യു.